നാളെ സ്വർണ്ണ വില ഉയരുമോ അതോ കുറയുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. അതിന് ഉത്തരം പറയാം, നാളെ വില ഉയരുമോ അതോ കുറയുമോ എന്നുള്ളത്. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. വലിയ വലിയ എന്താ പറയുക, ഈ കമ്പനികൾ ടെസ്ലയെ പോലുള്ള വലിയ വലിയ കമ്പനികൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഡോളർ തകരുകയാണ്, അല്ലെങ്കിൽ കറൻസികൾ തകരുകയാണ്, അവർ അതിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇരുന്നിട്ട് കാര്യമില്ല, ലിക്വിഡിറ്റി ഉള്ള അവർക്കൊക്കെ ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ട്, അങ്ങനെ തന്നെയാണല്ലോ ടെസ്ലയും മറ്റുമൊക്കെ ആയി മാറിയത്. പക്ഷേ അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് ലിക്വിഡിറ്റി പെട്ടെന്ന് എന്താ പറയുക മാറാൻ കഴിയുന്ന രീതിയിൽ, പണം ഡോളറാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള അസറ്റ് ക്ലാസുകളിലേക്ക് കൂടി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ബിറ്റ്കോയിനിലൊക്കെ അവർ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോകളിലൊക്കെ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിറ്റ്കോയിന് ഗോൾഡുകൾ അതുപോലെ മറ്റുള്ള അസറ്റുകളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബിറ്റ്കോയിന് ഈ അവരൊരു കാര്യം കൂടി അവരുടെ ചീഫുകളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്, ബിറ്റ്കോയിന് എന്താ ഗോൾഡ് ഡയറക്റ്റായിട്ടുള്ള എഫക്റ്റ് ഇല്ലെന്ന്. അതായത് ബിറ്റ്കോയിൻ ഇപ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ അത്രയും 45 കടന്ന് ഇന്നലെ 45 46 അങ്ങനെ പോവുകയാണ്, 48 വരെയൊക്കെ തൊടാൻ പോവുക, ആ ഒരവസ്ഥയിലാണ് ഉള്ളത്. 46,000 US ഡോളറാണ് വരുന്നത് ഞാൻ പറയുന്നത് ഒരു ബിറ്റ്കോയിൻ. ആ ലെവലിലേക്കൊക്കെ വന്നിട്ട് പോലും ഗോൾഡിനെ തൊടാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലേക്ക് പല എന്താ പറയുക ഹെഡുകളും പല എക്കണോമിക് എന്താ പറയുക തലവന്മാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഗോൾഡിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നില്ല, ഗോൾഡ് അവിടെ തന്നെ നിൽക്കുന്നു, ഗോൾഡ് അത്രയും തോറ്റ് ഗോൾഡ് ആരും പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാണ്ടൊന്നും ബിറ്റ്കോയിനിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെ. എന്താണ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ബിറ്റ്കോയിന് ഗോൾഡിൽ അത്രമാത്രം ഒന്നും ചെലുത്താൻ പറ്റുന്നില്ല. ഒന്ന് തെന്നി നീങ്ങുന്നുണ്ടെങ്കിലും ഗോൾഡ് വീണ്ടും അതേ പൊസിഷനിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ കൺസോളിഡേറ്റിംഗ് റേഞ്ചിലേക്ക് വരികയാണ്. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനം. 2015 ആ സമയങ്ങളിലൊക്കെ $1,200 ആയിരുന്നു സ്വർണത്തിനുള്ള ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കിടക്കുന്നത് $1,845 അടുത്താണ്. അതന്നെ $2,072 നമ്മൾ കുറച്ച് മുമ്പ് 6 മാസം മുമ്പ് കണ്ടു. അതാണ് ഗോൾഡിൻ്റെ ലെവൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഇന്ത്യയിൽ വില കൂടും വില കൂടും എന്ന് പറയുമ്പോൾ എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് നിങ്ങളെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കുകയുള്ളൂ. ലാർജ് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സാണ് ഈ എന്താ പറയുക ഗോൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നല്ല, ഒരുപാട് ഫാക്ടേഴ്സ്. അതിൽ ഏറ്റവും വലിയ കാര്യം തന്നെ ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ ഈ സ്വർണ്ണവില കുറയും എന്ന് പറയുന്ന ആളുകൾ, അതായത് ഈ വലിയ രീതിയിൽ ഉയർന്നു പോവില്ല എന്ന് പറയുന്ന ആളുകളുടെ സിദ്ധാന്തം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാം. അവർ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, അവർ പറയുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം 2012-2018 ആ റേഞ്ചുകളിൽ അറിയാമല്ലോ, ആ റേഞ്ചുകളിൽ സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ ഉയർന്നിട്ടില്ല എന്നുള്ളതും കഴിഞ്ഞ വർഷമാണ് ഉയർന്നോ എന്നൊക്കെയാണ്. എങ്കിൽ പോലും കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുക്കുമ്പോൾ സ്വർണ്ണവിലയിൽ വർധനവ് വന്നിട്ടുണ്ട്. അത് എന്താ പറയുക, കഴിഞ്ഞ 6 മാസത്തിൽ 9% തകർച്ച നേരിട്ടാണ്, അത് എല്ലാവർക്കും അറിയാം. 9% അടുത്ത് 8.9% തകർച്ച നേരിട്ടിട്ടുണ്ട് സ്വർണ്ണത്തിന്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ കണക്ക് ഇവർ പറഞ്ഞ് 2012-2018 ഇത്ര ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ 5 വർഷത്തിനിടക്ക് 54% എന്താ സ്വർണ്ണവില കൂടിയിട്ടുണ്ട്. അത് ആരും അങ്ങനെ തിരസ്കരിക്കാൻ വയ്യില്ല. അവർ വെക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഓരോ വർഷത്തിലൊക്കെ ഇൻഫ്ലേഷൻ ആനുപാതികമായിട്ട് 2% എന്താ പറയുക 3% റേഞ്ചിൽ ഇങ്ങനെ മെല്ലെ കൂടി പോകുന്നുണ്ടെന്നാ. പക്ഷേ അത് അങ്ങനെ നമുക്ക് കണക്കെടുക്കാൻ പറ്റില്ല. കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ല കാണാൻ കഴിയുന്നത്. അവർ മുന്നോട്ട് അങ്ങനെ വെക്കുന്ന സിദ്ധാന്തക്കാരൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ പറയുന്നത്. അതുകൂടി പൊളിച്ചെടുക്കൽ നമ്മുടെ അത്യാവശ്യമാണല്ലോ. കാരണം എന്താ, അങ്ങനെയാണോ വർദ്ധിച്ചിരിക്കുന്നത്? 543 അങ്ങനെയൊക്കെയാണ് ശതമാനം 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് കടക്കുന്നത്. 5 വർഷത്തിൻ്റെ ഇടക്ക് കടക്കുന്നത് 50%. കഴിഞ്ഞ 1 വർഷത്തിൻ്റെ ഇടക്കിൽ കടക്കുന്നത് 17% അടുത്താണ്. അതിനെ 30%ൻ്റെയൊക്കെ മുകളിലേക്ക് പോയതും നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടൊക്കെ. അപ്പോൾ അതാണ് അവസ്ഥ. സ്വർണ്ണവില കുതിച്ചുയരുമെന്ന് പറയുന്നതിനുള്ള യഥാർത്ഥ കാര്യം. കാരണം ഈ ബിറ്റ്കോയിനൊക്കെ ഇപ്പോൾ ഇത്ര വില ഉയർന്നിട്ടുണ്ടെങ്കിലും എത്രമാത്രം സേഫ്റ്റി ഉണ്ട് അതിലൊക്കെ. ആർക്കെങ്കിലും ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ അത്ര ആളുകൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത്രയും സേഫ്റ്റി ഹെവൻ ആയതുകൊണ്ട് ബിറ്റ്കോയിനിലേക്ക് എത്ര പേര് പോകുന്നുണ്ട്. ബട്ട് യു ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ് ബിറ്റ്കോയിൻ ആൻഡ് നോ ഡൗട്ട്, അതിനെക്കുറിച്ചൊന്നും യാതൊരു സംശയമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്താ പറയുക ബിറ്റ്കോയിനിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും നിങ്ങൾ പോകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ നിങ്ങളുടെയും എല്ലാം എന്താ ഒരു ചെറിയ ഒരു അപര്യാപ്തമായിട്ടാണ് കാണുന്നത്. അതിലൊക്കെ ക്യാഷ് ഇട്ടിട്ട് എടുക്കാനുള്ള ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടല്ലോ, അത് വെറുതെ ഇരുന്ന് കളയേണ്ടതല്ല. ഇപ്പോൾ പണം ഒഴുകുന്നത് ഡിജിറ്റൽ കറൻസികളിലൂടെയൊക്കെയാണ്. പക്ഷേ ബുദ്ധിപരമായും യുക്തിപരമായും കളിച്ചില്ലെങ്കിൽ ഉള്ളതുകൂടി പോകും. അതാണ് അതിലുള്ള ഒരു റിസ്ക്കും. മറ്റുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഗോൾഡിന് മറ്റുള്ള കറൻസികളെയൊക്കെ അപേക്ഷിച്ചുള്ള ഒരു സേഫ്റ്റി ഫാക്ടേഴ്സും കിടക്കുന്നത് അതാണ്. ഹൈ രീതിയിലുള്ള എന്താ പറയുക ലാഭങ്ങൾ വളരെ നിശ്ചിതമായ സമയങ്ങൾ കൊണ്ട് ഹൈ രീതിയിലുള്ള ലാഭം ഇല്ലെങ്കിലും കൺസിസ്റ്റൻ്റായി ഗോൾഡ് ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് തന്നെയാണ് നാം കാണുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഉള്ള എല്ലാ ആളുകളും എന്താ പറയുക
ഗോൾഡിലേക്ക് മൂവും. ഗോൾഡിലേക്ക് മൂവ് ചെയ്യുന്നത് പുറമെ പറയുന്നത് പല കമ്പനികളും ചിലപ്പോൾ പുറമെ പറയുന്നത് പലതാണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു പലതുമായിരിക്കും. അതും ഞാൻ നിങ്ങളോട് ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 6 മാസത്തിൽ 9% അടുത്ത് തകർച്ച ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡിനെ എപ്പോഴും അതിൻ്റെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, അതിൽ പെട്ടതാണ്. അല്ലാതെ തകർന്നടിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ആ ഒരു ധൈര്യം തന്നെയാണ് ഇന്ത്യറിയലിന് ഗോൾഡ് തകർന്ന് അടിയുമെന്ന് പലരും പറയുമ്പോഴും ഇന്ത്യറിയൽ പറയാൻ കാരണം ഗോൾഡിനെ ഒരിക്കലും തകർക്കാൻ കഴിയത്തില്ല, അത് ഉയർന്നു പൊങ്ങും. ഈ വിലകളൊന്നും ആവില്ല. ഈ കൺസോളിഡേറ്റഡ് റേഞ്ച് ഉയർന്നു 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 ഉയർന്ന് പോയിക്കൊണ്ടേ നിൽക്കും. അതും എല്ലാവരും മനസ്സിലാക്കുക. ബിറ്റ്കോയിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ മറ്റൊരു കാര്യം കൂടി എൻ്റെ കൂടെ പറയുകയാണ്, ഇൻഫ്ലേഷൻ നോർമലി വരുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫിനാൻഷ്യൽ ക്രൈസിസ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ അതിശക്തമായ ഉണ്ടായിട്ട് എന്താ പറയുക, അധികമായിട്ടുള്ള ഫിസിക്കൽ സ്റ്റിമുലസുകളാണ് വരുന്നത്. അത് തന്നെ അതൊക്കെ എന്താ നാഷണൽ ഡെബ്റ്റും ബഡ്ജറ്റ് ഡെഫിസിറ്റും ഒക്കെ കൂട്ടാനേ സഹായിക്കുള്ളൂ, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. ഒരു ഇൻട്രാ ഡേ എന്ന് പറയുന്നത് ഇൻട്രാ ഡേ വിത്തിൻ എന്താ പറയുക, ഒരു ദിവസത്തിൻ്റെ ഒരു പകൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ സംഭവിച്ച കാര്യം നിങ്ങൾ കണ്ടതല്ലേ. മുമ്പ് $40 വർദ്ധിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് എത്തിയത്. ഈ 1840 ഒരൊറ്റ ജമ്പിങ് ആയിരുന്നു. 40 1915 നിന്ന് 45 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് മുമ്പ് എന്താ പറയുക, 1785 തൊട്ടിരുന്നു. പിന്നെ സൺഡായി മാറിയത് അത്രയും $60 അടുത്തേക്കൊക്കെയാണ് ഒരു ദിവസങ്ങളിലൊക്കെ എന്താ പറയുക, ഒരു ചെറിയ ടൈം ഗ്യാപ്പുകളിലൂടെ 48 മണിക്കൂറുകളിലൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് താഴ്ന്ന് പോയിട്ട് സ്വർണത്തിന് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെയല്ലേ അവിടേക്ക് വീണും വീണും തകരും എന്ന് പറയുന്നത്. ആളുകൾ ഒരിക്കലും തകരില്ല. കാരണം എന്താ, തകരാൻ കഴിയുകയില്ല. എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സൊക്കെ എന്തെങ്കിലും ഒന്ന് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു അല്പനേരത്തേക്ക് താഴോട്ട് പോകുക എന്നല്ലോ, ഒരിക്കലും ആ റേഞ്ചുകൾ നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇന്ന് പലരും കരുതുന്നുണ്ടാവും ഇപ്പോഴുള്ള ഈ 35,800 എന്നുള്ളത് ഇപ്പോൾ ശരിക്കും എന്താ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36,800 ടാക്സ് കുറച്ചുകൊണ്ടുള്ള പണമാണ്. നാളെ സ്വർണ്ണവില ഉയരുമോ കുറയുമോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. സ്വർണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കൺസോളിഡേറ്റഡ് റേഞ്ചിൽ ഇപ്പോൾ തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ തകർന്നിട്ടില്ല. അല്പം ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും എന്താ, അത് നാളെ വില എന്താ പറയുക ഒരു രീതിയിലേക്ക് കൂട്ടുന്ന രീതിയിലേക്കൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇനിയുള്ള അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ ഈ ഉച്ച കഴിഞ്ഞു, ഇപ്പോൾ എന്താ പറയുക, ഈ സമയം വരെ സ്വർണ്ണവില ഉയർന്നിട്ടും ഇല്ല താഴ്ന്നിട്ടുമില്ല. ആ റേഞ്ച് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് തന്നെ വലിയൊരു നേട്ടം തന്നെയാണ് സ്വർണ്ണവില. എന്താ പറയുക, സ്വർണ്ണത്തെ സംബന്ധിച്ച് മറ്റുള്ള കാര്യങ്ങളായിരുന്നു, ഞാൻ സ്വർണത്തിൻ്റെ ഭാഗമായിരിക്കും എപ്പോഴും സംസാരിക്കുക. സ്വർണത്തെ സംബന്ധിച്ച് എപ്പോഴും എന്താണ്, അത് സ്വർണത്തിൻ്റെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്ത്, ഇപ്പോഴും തകരാതെ ആ സ്ഥലം കീപ്പ് ചെയ്യുക എന്നുള്ളത്. അത് തന്നെയാണ് ഇനി വരുന്ന ഈ ആഴ്ചയിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം. സ്വർണം തകരാതെ പിടിച്ച് നിൽക്കുക, ഉയർന്നത് അവിടെ നിൽക്കട്ടെ, ഈ സ്ഥലത്ത് നിന്ന് തകരാതെ ഈ പൊസിഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉയരുകയും താഴുകയും ചെയ്യാതെ ഇന്നലെ ഇന്നിപ്പോൾ 80 രൂപ കൂടിയൊന്നും നിങ്ങൾ വലിയ ഫാക്ടറിയൊക്കെ കാണണ്ട. ഇന്നും വലിയ അതൊന്നും ഒരു ഉയർച്ചയല്ല. അതൊക്കെ താഴോട്ടും പോയി മുകളിലോട്ടും പോയിട്ട് ആ കൺസോളിഡേറ്റിംഗ് പോയിന്റ്, കൺസോളിഡേറ്റിംഗ് റേഞ്ച്, കൺസോളിഡേറ്റിംഗ് ആംഗിൾ തന്നെ പറയാം, ആ ആംഗിളിൽ തന്നെ എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറയുമോ കൂടുമോ എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അതാണ് അതിലേറ്റവും വലിയ ഫാക്ടർ. അപ്പോൾ ഇവിടെ നിൽക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു ആനുകൂലികമായിട്ടുള്ള ഒരു അനുകൂല ഫാക്ടർ ഉണ്ടാകുകയാണെങ്കിൽ ഉയർന്നു പൊങ്ങുക, അതാണ് ഇനിയുള്ളത് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുമായി പുതിയ വിവരങ്ങളുമായിട്ട് ഗോൾഡിനെ സ്വാധീനിക്കുന്ന എന്ത് ഘടകങ്ങളും ലോകത്തിൻ്റെ ഏതെങ്കിലും കോണുകളിൽ ഞങ്ങളിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കുകൾ കിട്ടണം. അപ്പോൾ നിങ്ങൾ ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രചോദനമാകുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഞങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ ഇന്ത്യറിയൽ കഴിഞ്ഞ ആഴ്ച 450 രൂപ കൂടും, പിന്നെ അതിനോട് അനുപാതികമായി ഒരു 160 രൂപ കൂടുമെന്ന് പറഞ്ഞിരുന്നു. അത് ആ ഫോർകാസ്റ്റ് ശരിയായതുകൊണ്ട് ചാനലിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി. എല്ലാവരും ഇന്ത്യറിയലിനെ വിശ്വസിക്കുക. ഇന്ത്യറിയൽ വസ്തുതകളെ ആസ്പദമാക്കിയിട്ട് മാത്രമാണ് കാര്യങ്ങൾ പറയുക. അപ്പോൾ എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.